ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ കിച്ചൺ. ഞാൻ അനുഗ്ര റസാഖ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരുടെയും സുഖം തന്നെയല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പാൽപ്പായസമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇതിൽ ഞാൻ തപ്പിയോക്കോ എന്ന് പറയുന്ന ഒരു സാധനം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാട്ടിൽ ഇതിന് സാബുനരി എന്നാണ് പറയുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടി കുറഞ്ഞ നല്ല ചെറിയ മണികളായിട്ടുള്ളതാണ്. നാട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളത് കുറച്ച് വലിപ്പമുള്ള മണികളായിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ സേമിയ പായസത്തിന്. പെട്ടെന്ന് തന്നെ ഇത് കുറുകി ഒരു നല്ലൊരു രീതിയിൽ വരും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനു മുൻപായി ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലത്തെ തപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിന് സാബുനരി എന്നും പേര് പറയാറുണ്ട്. ഇതൊന്ന് കഴുകി കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാം. ഈ പാത്രത്തിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് ഇതിലോട്ട് ചൂട് കൂടി വരും. ഇതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ മുന്തിരിയും ചേർത്ത് കൊടുക്കണം. മുന്തിരി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ആ നെയ്യിലോട്ട് തന്നെ ഞാൻ ഇത്രയും സേമിയ എടുത്തിട്ടുണ്ട്. സേമിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം. ഈ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് ഓൾറെഡി വറുത്ത സേമിയാണ്, എന്നാലും ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഈ സേമിയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുകയാണ്. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഈ സമയം തന്നെ ഈ സാബുനരി വെള്ളത്തിലിട്ട് വെച്ചത് ഒന്ന് ഇതിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണിത്. ഇതിൽ കിടന്ന് നന്നായി വെന്ത് വരട്ടെ. ഇത് ചെറിയ സാബുനരിയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. കുറച്ച് വലുപ്പമുള്ളതാണെങ്കിൽ കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. കുറച്ച് ചൂടുവെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ പാലും സേമിയ ഒക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ്. വേണ്ടിയവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും ചേർത്ത്, ബാക്കിയുള്ളത് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ മുന്നേ ഇതുപോലെ വേടിച്ച് എടുത്തതിൻ്റെ ബാക്കി ഒരു കണ്ടെയ്നറിലാക്കി വെച്ചതാണ്. നമ്മൾ ആ ടിന്നിൽ തന്നെ സൂക്ഷിക്കാൻ പാടില്ല. ഇനി ഇതിൽ കിടന്ന് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം കുറച്ച് പഞ്ചസാരയും ഏലക്കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. നന്നായി തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് കുറച്ച് ഏലക്കായപ്പൊടി, ഒരു 4 ഏലക്കായപ്പൊടി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനെടുത്ത സേമിയ വളരെ തിന്നായിട്ടുള്ള സേമിയയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മധുരം പോരായെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു തുള്ളി ഉപ്പിട്ട് കൊടുക്കണം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. നന്നായി ഒന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരട്ടെ. അടുപ്പിൽ നിന്ന് മാറ്റാം. മാറ്റുന്നതിന് മുൻപേ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ മധുരം കുറവുണ്ട്. 2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഇത് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു കട്ടിയിലാണ് എടുക്കുന്നത്. ഇരിക്കും തോറും കുറച്ചും കൂടെ കട്ടിയായി വരും. അപ്പോൾ ഈ ഒരു ഭാഗം മതി. ഇതിലോട്ട് അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കണം. ഇത്രയും മതി. ഇതൊരു മൂടി വെച്ച് അടച്ച് വെച്ച് മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു സാബൂനരി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ പായസത്തിന്. അത്യാവശ്യം ഒരു കട്ടിയും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്ര ഈസിയാണ് ഈ ഒരു പായസം ഉണ്ടാക്കാനെന്ന്. അപ്പോൾ എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണ്. തപ്പിയൊക്കെ ഇടാൻ മറക്കരുത്. നല്ല ടേസ്റ്റാണ് ഇതിട്ടിട്ട് ഉണ്ടാക്കിയെടുത്താൽ. ബിരിയാണിയൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് കുറച്ച് മധുരം കഴിക്കാൻ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ മൂന്ന് ഓപ്ഷൻസ് കാണാം, അതിൽ ഓൾഡ് എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. എന്നാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.